ഹലോ, എല്ലാവർക്കും എൻ്റെ രണ്ടാമത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോ കണ്ട് പല സുഹൃത്തുക്കളും എന്നെ വാട്സപ്പ് വഴി ബന്ധപ്പെടുകയുണ്ടായി. അതുപോലെ അധികം പേരും പറഞ്ഞത് സൗണ്ട് വളരെയധികം കുറവാണെന്നാണ്. അപ്പോൾ അത് മാനിച്ചുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വളരെയധികം ഉച്ചത്തിൽ, അതായത് ഉറക്കെയാണ് നിങ്ങളോട് വർത്തമാനം പറയുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമാകുന്ന, അല്ലെങ്കിൽ യാത്രക്കാർക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന മൂന്ന് കിടുക്കാച്ചി ആപ്പുകളെ കുറിച്ചാണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ആപ്പുകളെ കുറിച്ച് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ മൂന്ന് ആപ്പുകളാണ് പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യത്തെ ആപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പി കൺവെർട്ടർ എന്നാണ്. അതായത് ഇന്ത്യൻ റുപ്പി കൺവെർട്ടർ എന്ന് വെച്ചാൽ ഇന്ത്യൻ രൂപ, നമ്മൾ ഒരു രൂപയാണെങ്കിൽ നമ്മൾ ദിർഹത്തിലോട്ട് മാറ്റുകയാണെങ്കിൽ അത് എത്രയാണ് എന്ന് കണക്കാക്കുന്ന ഒരു ആപ്പാണ്. അതായത് നമ്മൾ ഏത് രാജ്യത്ത് ചെന്നാലും ആ രാജ്യത്തെ വിലയും നമ്മുടെ കറൻസിയും തമ്മിലുള്ള, രണ്ട് കറൻസിയും തമ്മിലുള്ള വിലനിർണ്ണയം, അതായത് വില, അതായത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള വിലമാറ്റമാണ് നമുക്ക് ആപ്പിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ നമുക്ക് അവിടുത്തെ ആ രാജ്യത്ത് പോണ രാജ്യത്തെ നമ്മുടെ കറൻസി എത്ര നമ്മുടെ കയ്യിൽ ആ രാജ്യത്ത് നമ്മുടെ പക്കലുണ്ടായാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുന്ന ഒരു ആപ്പാണ്. അതുപോലെ തന്നെ ഈ രണ്ടാമത് പറയാൻ പോകുന്നത്, രണ്ടാമത്തെ ആപ്പ് എന്താണെന്ന് വെച്ചാൽ വേൾഡ് എക്സ്ചേഞ്ച് റൈറ്റ് അഥവാ വേൾഡ് കറൻസി എക്സ്ചേഞ്ച് റൈറ്റ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ഈ ആപ്പും ഇതുപോലെ തന്നെ നമ്മുടെ ഈ പല രാജ്യത്തും കിടക്കുമ്പോൾ അവിടെയൊക്കെ പല എക്സ്ചേഞ്ച് ഓഫീസുകളുണ്ടാകും. അവിടെയൊക്കെ എല്ലാവരും പറ്റിക്കപ്പെടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം പല എക്സ്ചേഞ്ച് ഓഫീസുകളിലും പല റൈറ്റാണ് അവർ നമ്മോട് പറയുക. ഒരു രൂപയുടെ രണ്ട് രൂപയുടെ ഒക്കെ വ്യത്യാസം മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈ ആപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്പിൽ എന്നും അപ്ഡേറ്റ് ചെയ്യും അന്നത്തെ കറൻസി നിർണയം, മൂല്യനിർണയം അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് എന്നും. അത് വെച്ചുകൊണ്ട് നമുക്ക് ഇന്ത്യൻ റുപ്പി നമ്മളിപ്പോൾ 2000 രൂപ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ രാജ്യത്ത് ഇപ്പോൾ എത്രയാണോ ആ 2000-ന് അവിടുത്തെ ആ രാജ്യത്തെ 2000 നമ്മുടെ ഇന്ത്യൻ റുപ്പി 2000-ൻ്റെ വില ആ രാജ്യത്തെ എത്രയാണോ അത് കറക്റ്റായിട്ട് നമുക്ക് ഈ ആപ്പിലൂടെ നമുക്ക് അത് കാണിച്ചു തരുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പറ്റിക്കപ്പെടാനുള്ള ചാൻസ് വളരെയധികം കുറവായി വരികയാണ്. പറ്റിക്കാനുള്ള ചാൻസ് വളരെയധികം കുറയും. അതുപോലെ തന്നെ മൂന്നാമത്തെ ആപ്പ് ആൾ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ. ഈ ആൾ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഏത് രാജ്യത്ത് നിന്നാലും മുഖ്യമായ വേറൊരു വിഷയമാണ് ഭാഷ, ലാംഗ്വേജ് കൈകാര്യം ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിരുന്നാലും മറ്റു രാജ്യത്ത് പോയാൽ പൊതുവെ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണമെന്നില്ല. യൂറോപ്യൻ കൺട്രിയിലെ പല രാജ്യങ്ങളിലും ചിലവർക്ക് ഇംഗ്ലീഷ് അറിയാത്തവരുണ്ട്. അതായത് അസർബൈജാനി ഏരിയയിലുള്ള മല്ലു ട്രാവലറിൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, അസർബൈജാനി ഏരിയയിൽ മല്ലു ട്രാവൽ ആദ്യമായി എത്തിയ ഉടനെ തന്നെ ഭക്ഷണശാല തിരഞ്ഞു പോകേണ്ടത്. അങ്ങനെ തിരഞ്ഞു പോയി ഒരു 50-60 വയസ്സുള്ള ഒരാളടുത്ത് എത്തിയിട്ട് ഇംഗ്ലീഷിൽ ചോദിച്ചു ഭക്ഷണശാല ഫുഡ് എവിടുന്ന് കിട്ടുന്നത്. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല, പക്ക അസർബൈജാനി ഭാഷ അറിയുള്ളൂ. നമ്മൾ ഈ എന്താണ് മലയാളത്തിൽ ഇവിടെ വന്നിട്ട് ഇന്ത്യയിൽ ഫോറിനർ നമ്മളെ മലയാളത്തിൽ വന്നിട്ട് ഇന്ത്യയിൽ വർത്തമാനം പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നമുക്ക് ഹിന്ദി അറിയില്ല, ഹിന്ദിയിൽ വന്ന് നമ്മളോട് വർത്തമാനം പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും? അതുപോലെ മല്ലു ട്രാവലറും അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഇംഗ്ലീഷിൽ ചോദിച്ചു. അദ്ദേഹത്തിനൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് മല്ലു ട്രാവലർ ഇതുപോലത്തെ ഒരു ആപ്പ് മല്ലു ട്രാവലറിൻ്റെ കയ്യിലുണ്ട്, ആ ആപ്പ് വെച്ച്, അതുപോലത്തെ ഒരു ആപ്പാണ് ഈ ആപ്പ് ഓൾ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ. അപ്പോൾ ഈ ആപ്പ് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ എന്താണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭാഷയിൽ, മാതൃഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അടിയിൽ ഏത് രാജ്യത്ത് വേണോ ഭാഷ വേണ്ടി വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുത്ത് ആ ഭാഷയിൽ കൺവേർട്ടായി വരികയും നമുക്ക് വളരെയധികം സംഭാഷണം ചെയ്യാൻ വളരെയധികം ഉപകാരപ്രദമാകുകയാണ് ഈ ആപ്പിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ മൂന്ന് ആപ്പുകളും ഞാൻ താഴെ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. വളരെയധികം യാത്രക്കാർക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇനി ഒരു മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.